ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൽ നിന്ന് രാജിവച്ചിരിക്കുന്നു. നേരത്തെ പ്രതീക്ഷിച്ച തീരുമാനമാണിത്. അഞ്ജുവിന്റെ വാക്കുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരള സ്പോർട്സിലും സ്പോർട്സ് കൗൺസിലിലും പുറത്തുമൊക്കെ ആയിട്ട് നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6-6 ഒരു 6-6 മാസം മുമ്പ് ഞാൻ ഈ കൗൺസിൽ പ്രസിഡൻ്റായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ നാഷണൽസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അത് ഒരു പാർട്ടിയോ ഒരു സഭയോ അല്ലെങ്കിൽ ഒരു മതമോ ഒന്നും നോക്കിയായിരുന്നില്ല. കേരളത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് നമ്മൾ ആ സ്കൂൾ നാഷണൽസ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കും നമ്മുടെ മതത്തിനുമൊക്കെ അതീതമായിട്ട് തന്നെ നിന്ന് പോകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിലല്ല കാര്യങ്ങളൊക്കെ പോയത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട വന്നപ്പോൾ. സത്യം പറഞ്ഞാൽ അന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, കേരള ഗവൺമെൻറ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ വളരെ തിരക്കുണ്ടായിരുന്നു അന്ന് എനിക്ക്. പക്ഷേ ഞാനത് തിരക്ക് അറിയിച്ചിരുന്നതുമാണ്. പക്ഷേ എങ്കിലും കേരളം ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് എൻ്റെ ഒരു ധാർമ്മികതയായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് നമ്മളോടൊരു ആവശ്യം ഉന്നയിപ്പിക്കുമ്പോൾ നമ്മളത് തിരിച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ പോസ്റ്റ് അന്ന് ഞാൻ ഏറ്റെടുക്കാനുണ്ടായ കാരണം. പക്ഷേ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അധികം താമസിയാതെ തന്നെ എനിക്ക് പല സത്യങ്ങളും മനസ്സിലായി തുടങ്ങി. കാരണം ഞാനൊരു റവന്യൂ ഉദ്യോഗസ്ഥയാണ്, അതിൻ്റെ ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി ട്രാവൽ ചെയ്തൊരു വ്യക്തിയാണ്. ഒത്തിരി കോമ്പറ്റീഷൻസിനും ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി നമ്മൾ നല്ല ഫെസിലിറ്റീസൊക്കെ അവെയിൽ ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നമ്മളുടെ ഇവിടുത്തെ പല ഫയലുകളും കണ്ടപ്പോൾ പല ക്രമക്കേടുകളും അതിനോടൊപ്പം തന്നെ പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുള്ള പല മിസ്റ്റേക്കുകളൊക്കെ പെട്ടെന്ന് മനസ്സിലായി. അതൊക്കെ ആക്ച്വലി ഒരു ഞാൻ കരയുമെന്ന് പറഞ്ഞ് കൊടുക്കാനാണോ? ആക്ച്വലി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. ഒരു ദിവസം എനിക്ക് മനസ്സിലായി എൻ്റെ മെയിൽ ഹാക്ക് ചെയ്യുന്നെന്ന് മനസ്സിലായപ്പോൾ ഞാനത് അന്നേരം തന്നെ ഇവിടെ കംപ്ലയിൻറ്റ് കൊടുത്തു ട്രാൻഡത്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പത്രമാധ്യമങ്ങളിൽ കൂടെ പലപ്പോഴും ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഇഷ്യൂസ് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അതിൻ്റെ ഏറ്റവും മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എത്തിക്സ് കമ്മീഷൻ രൂപവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ഇന്ന് ഞങ്ങളത് ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിൽ ഈ അഴിമതി, സ്വജനപക്ഷപാതം, പിന്നെ എന്താ പറയുക, ഹരാസ്മെൻ്റ്, സ്പോർട്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അണ്ടറിൽ വരും. അതിനെ അന്വേഷിക്കാനുള്ള ഒരു വലിയൊരു സമിതിയാണ് എത്തിക്സ് കമ്മീഷൻ. അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ നൂറ്റാണ്ടിൽ കായിക കേരളം കായിക താരങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ അഴിമതിയാണ് നമ്മുടെ സ്പോർട്സ് ലോട്ടറി എൻ്റെയൊക്കെ പടം വെച്ച് അടിച്ചതാണ്. അന്ന് ഞങ്ങളോടും ഓഫർ ചെയ്തിരുന്നു നിങ്ങൾക്കും ട്രെയിനിങ് ചെയ്യാൻ, അവെയിൽ ചെയ്യാനുള്ള കാശ് ഈ ലോട്ടറിയിൽ നിന്ന് കിട്ടും. പക്ഷേ ഇത്രയും നാളായിട്ടും ഞാൻ ഈ പരിശോധിച്ചതിൽ നിന്നും ഇങ്ങനൊരു ലോട്ടറിയുടെ എന്തെങ്കിലും ഒരു ട്രേസ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ അത്ലറ്റ്സിനോടും അവരുടെ ദൈവികമായ കഴിവിനോടും കാണിക്കുന്ന ഏറ്റവും വലിയ അലക്ഷ്യത്തോടെ അശ്രദ്ധയോടെ കാണിക്കുന്ന അല്ലെ അവജ്ഞയോടെ കാണിക്കുന്ന ഒരു ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കള്ളത്തരം കാണിച്ചിട്ട് നമ്മുടെ ഒരു തലമുറയെ തന്നെ അവരുടെ കഴിവുകൾ പല ഇഞ്ചുറികളിൽ കൂടിയൊക്കെ പലപ്പോഴും അവരെ നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥ വരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ കൗൺസിലിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം ഇതൊക്കെ തുറന്നു കാണിക്കുക, ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരിക. ഇതൊരു അഞ്ചു നിങ്ങളോട് പറഞ്ഞു, പക്ഷേ ഇതൊരു അഞ്ചുവിൻ്റെ പ്രശ്നമല്ല. ഇത് ജനങ്ങൾ ഏറ്റെടുക്കണം, ഇത് നിങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം. കാരണം ഇവിടെ ഇരുന്നിട്ട് ഇത്രയും നാളും ഇതൊക്കെ കാണിച്ചിട്ട് പോയവർ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ഇത് നിങ്ങൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായ ഒരു കാര്യം
അജിത് മാർക്കോസിന്റെ നിയമനമായിരുന്നു. അത് അതിന്റെ മുഴുവൻ ഫയലുകളും ആക്ച്വലി ഇവിടെ അങ്ങനെ ഒരു പോസ്റ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന് എങ്ങനെ ഒരു പോസ്റ്റിലേക്ക് നീങ്ങാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. അത് ഗവൺമെന്റ് ആണ് ആ ഫയൽ പഠിച്ചിട്ട് ഗവൺമെന്റ് ആണ് ഇങ്ങനേക്ക് ഓർഡർ ഇട്ടത് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ആളെ നിയമിക്കണം എന്ന്. അപ്പം കൗൺസിലിലെ മീറ്റിംഗിൽ അത് ചർച്ചയ്ക്ക് എടുക്കാൻ മാത്രമേ കൗൺസിൽ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ കൗൺസിൽ അല്ല നേരിട്ട് അങ്ങനെ ഒരു നിയമനം നടത്തിയത്. ആ നിയമനം 5 മെഡലുകൾ കിട്ടിയ ഒരു കോച്ച് എന്ന നിലയിൽ, നാഷണൽ ഗെയിംസിന് കോച്ച് എന്ന നിലയിൽ അജിത്തിന്റെ ആപ്ലിക്കേഷൻ സിനിമോളും സജീഷും പ്രീജയും കൂടെ കൊടുത്ത ആപ്ലിക്കേഷന്റെ പുറത്താണ് 5 മെഡൽ കിട്ടിയ കോച്ച് എന്നുള്ള സ്പെഷ്യൽ പരിഗണന. അതിലാണ് ഈ അപ്പോയിന്റ്മെന്റ് കൗൺസിലേക്ക് വന്നത്. അജിത്തിന് ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷനുള്ള കോച്ചാണ്. ഏഷ്യൻ ഗെയിംസിനടക്കം ഇന്ത്യയുടെ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 10 രൂപയോളം ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ പോയ ഒരു കോച്ചാണ്. അജിത്തിന്റെ സഹോദരി ഈ കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6 മാസത്തിന് മുമ്പ് വന്നു എന്ന് ഒരു അയോഗ്യത മാത്രമേ അജിത്തിന്റെ കാര്യത്തിൽ അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അജിത്തും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അജിത്തും ഈ പോസ്റ്റ് രാജിവെക്കുകയാണ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ പുതുമയല്ല. കാരണം 2003 ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ എടുത്തിട്ട് വന്നപ്പോൾ നമ്മുടെ അന്നത്തെ കൗൺസിൽ പ്രസിഡന്റ് ചെറിയൊരു കമന്റ് ഇങ്ങനെ പറഞ്ഞു, അഞ്ജുവിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ എടുക്കുന്നതിന് കേരള സ്പോർട്സ് കേരള ഗവൺമെന്റ് എന്തിനാണ് കോച്ചായ ബോബി ജോർജിന് ശമ്പളം കൊടുക്കുന്നത്. അന്ന് ബോബി ജോർജ് കേരളത്തിലുണ്ടായിരുന്ന ജോലി രാജിവെച്ചിട്ട് പോകുന്നതാണ്. അപ്പൊ ഇത് ഇതുപോലെ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ സ്പോർട്സിനെ എല്ലാവർക്കും കൊല്ലാൻ പറ്റും, പക്ഷേ സ്പോർട്സുകാരെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ജി വി രാജ ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ മെമ്പർ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ഈ ചെറിയ വിഷമങ്ങളൊന്നും വലിയ വിഷമങ്ങളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പം ഇതുപോലൊരു ആരോപണം കേട്ടിട്ട് ഈ സ്ഥാനത്ത് ഇരിക്കുന്നത് അത്ര ഉചിതമായിട്ട് എനിക്കും എൻ്റെ ബോർഡ് മെമ്പേഴ്സിനും തോന്നിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പോയാലും ഇനി എൻ്റെ ഏറ്റവും വലിയ ഫൈറ്റ് നമ്മളുടെ ഒരു വലിയ ഫൈറ്റാണ് അടുത്ത ഒളിമ്പിക് മെഡല്, കഴിഞ്ഞ 2004 ഒളിമ്പിക്സിൻ്റെ മെഡല് തിരിച്ചു കിട്ടാൻ വേണ്ടി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഇന്ത്യൻ സ്പോർട്സ് നമ്മുടെ ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ചേർന്ന് ഒരു വലിയ ഫൈറ്റ് നമ്മൾ നടത്താൻ പോവുകയാണ്. അപ്പോൾ ആ ഫൈറ്റിൽ നമുക്ക് എല്ലാ വിജയങ്ങളും കിട്ടാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മളുടെ കൂടെ ഉണ്ടാവണം. കാരണം നമ്മൾ കണ്ടതാണ് റഷ്യൻസ് എങ്ങനെയാണ് നമ്മളുടെ നിന്ന് ആ മെഡൽ വാങ്ങിക്കൊണ്ട് പോയതെന്ന്. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു വലിയ ഫൈറ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പം ബാക്കി കാര്യങ്ങൾ ബോർഡ് മെമ്പേഴ്സ് പൂർണ്ണമായിട്ട് പറഞ്ഞോളൂ. അത് പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിൽ ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടായതിൻ്റെ പേരിൽ ഈ സ്ഥാനത്ത് തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ കൂടെയുള്ള മെമ്പേഴ്സും രാജി സമർപ്പിക്കുകയാണ്. ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.